ഞാനൊരു പാർട്ടിയിലും പെട്ട ആളല്ല. താൻ പാർട്ടിയിൽ പെട്ട ആളാണോ എന്നല്ല ഞാൻ ചോദിച്ചത്. സംഭവം നടന്നത് ഇവിടെയല്ലേ? താൻ ദൃക്സാക്ഷിയല്ലേ? ആർ ഡി പിയുടെ കുറെ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയിലും കടയുടെ മുമ്പിലും ഒട്ടിക്കണം എന്ന് പറഞ്ഞു. ഉത്തമൻ എന്ന് പറയുന്ന ഒരു ചോട്ടാ നേതാവും പിന്നെ ഒന്ന് രണ്ടു പേരും. എന്നിട്ട് കടയിലെ രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവരെന്നെ ഭീഷണിപ്പെടുത്തി. ഞാൻ വഴങ്ങിയില്ല. അരമണിക്കൂർ മുമ്പ് ഉത്തമൻ 10-15 ആൾക്കാരുമായിട്ട് വീണ്ടും ഇവിടെ വന്നു. അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല. കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിയായിരുന്നു സാറേ. പിന്നെ എന്റെ പക്ഷം ചേരാനെന്ന വീട്ടിൽ കുറെ INSP-ക്കാരും അടുത്തുകൂടി. വഴക്ക് പിന്നെ അവരെന്നിലായി. കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അടി തുടങ്ങിയത്. ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ രണ്ടു കൂട്ടർ ഓടിക്കളഞ്ഞു. ഈ മരിച്ചയാളാരാണ്? മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ്. മരിച്ച ചാത്തൂട്ടിയാരെ എനിക്കറിയാം. അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ. എന്റെ അനന്ത താനും മണ്ടന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങി. സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ എങ്ങനെയായത്? അയാൾക്ക് പാർട്ടി വേണ്ട. നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് പരമാവധി നമ്മൾ മുതലെടുക്കണം. എങ്ങനെ സാർ? അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ? ആരാ? നമ്മുടെ രക്തസാക്ഷി. INSP-ക്കാർ മൃഗീയമായി കൊല ചെയ്ത നമ്മുടെ രക്തസാക്ഷി. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും. RDP-യുടെ ചുവന്ന കൊടി പുറപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും. INSP-ക്കാരെ നാട്ടുകാർ വേട്ടയാടും. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാര്യനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. ഓക്കെ സാർ, സംസാരിച്ചിരിക്കാൻ നേരമില്ല. എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം. ആരെങ്കിലും ഒരു ചുവന്ന കൊടി കൊണ്ടുവരൂ. കൊടി വേണമെങ്കിൽ ആഫീസിൽ പോണം. മണ്ണാം കെട്ട. തനിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ട് നടന്നാലെന്താ? പെട്ടെന്ന് ഇങ്ങനെ ഒരു രക്തസാക്ഷിയെ കിട്ടി, അപ്പൊ നമുക്ക് പൊതുപ്പിച്ചോടെ. ഓക്കെ, പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുവാ. സംഘടന ആ കുഴപ്പത്തിലേക്ക് നീങ്ങാണ്. കുഴപ്പോ പിന്നെ സംഘടന ഉണ്ട്? പണ്ടി തിരിച്ചു വിടൂ. സംഘടനമല്ല, മരിച്ചത് അവരുടെ ആളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അവർക്ക് ഇങ്ങനെ രക്തസാക്ഷി കിട്ടിയാൽ നമുക്കത് വളരെയേറെ ദോഷം ചെയ്യും. ഈ മരിച്ചവൻ ശരിക്കും ഏത് പാർട്ടിയാ? അവൻ മരിച്ച കിടക്കുന്നതോട് ചോദിക്കാൻ പറ്റില്ല. എന്ത് തന്നെ ആയാലും ഡെഡ് ബോഡി ആശ്രയിപ്പിക്ക് വിട്ടൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മരിച്ച മനുഷ്യൻ INSP-ക്കാരനാണെന്ന് നമ്മൾ പറയുന്നു. കെആർപി കാറിൽ ഒരു കറുപ്പ് കൊടി വാർത്തേ. അതിന് കൊടി വേണ്ടേ? ഒരു കറുത്ത തുണി ആയാലും മതിയോ? കറുത്ത തുണി ഞാൻ പോക്കറ്റിൽ ഇട്ടുണ്ട്. കെആർപി ആലോചിക്കാൻ ഇവിടെ സമയമല്ല. ഒരു അപകട എടുത്തില്ലാണ് പൈസ എടുക്ക്. ആർക്കും ഒന്ന് ഉത്സാഹിക്ക്. എന്റെ പ്രിയ കൂട്ടുകാരൻ ഗോപാലം കുട്ടിയാരെ, അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. സോറി, എന്റെ പ്രിയ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയാരെ, അങ്ങക്ക് ഈ ഗതി വന്നല്ലോ. INSP-യുടെ വീരനായക ഞങ്ങൾ ഇട്ടിലാറ്റിട്ട് അങ്ങ് പോയോ? ഇല്ല സാർ, 20 കൊല്ലക്കാലമായി ഞാൻ INSP-ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്നുണ്ടു, ഒരു പായൽ കിടന്നു, ഒരു കൊടുക്കീൽ അണിനിരുന്നു. ഇല്ലേ, ഞാൻ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാളാണ്. വാളും പരിചയം എനിക്കറിയണ്ട. മാറോ, അഭ്യന്തര വകുപ്പ് ഞങ്ങൾക്ക് തന്നെയാണ്. അതെ, ഉടനെ ഞങ്ങൾക്ക് ഒരു വിലാപയാത്ര നടത്തണം. ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ടുപോലും. ഇത് ഞങ്ങളുടെ ഡെഡ് ബോഡിയാണ്. ഇത് നിങ്ങളുടെ ആരുടെ അല്ല, മരിച്ചയാളുടെ ഡെഡ് ബോഡിയാണ്. ഇൻസ്പെക്ടർ, ഇതിലും വേദം ഞങ്ങളെ കൊല്ലുകയാണല്ലേ? ഒരു INSP-ക്കാരൻ ചോപ്പ് കൊടി വന്നിട്ട് നോക്കിയേക്കണം. ശവങ്ങൾ ഇനിയും വീഴട്ടെ. അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു. ആംബുലൻസ് കെട്ടി. ഇൻസ്പെക്ടർ, വിലാപയാത്ര ഞങ്ങൾ ഭരണ കക്ഷി, അത് മറക്കരുത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചോ ബോഡി ആരുടെയാണ്. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. പോലീസ് അക്രമം അവസാനിപ്പിക്കുക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക. ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടു തരിക. ഞങ്ങളുടെ
റെക്കോർഡ് ഞങ്ങൾക്ക് വിട്ടു തരിക. ആർ ഡി പി കാർ മൃഗീയമായി മർദ്ദിച്ചു കൊന്ന ഐ എൻ എസ് പിയുടെ വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ആർ ഡി പി കാരായ ചില ആളുകൾ അവരുടെ പതാക ഇട്ട് ആസ്പത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ശവം മോർച്ചറി നിറങ്ങുന്നുണ്ടെങ്കിൽ അത് ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിച്ചിട്ടായിരിക്കും. അതെ അതെ, മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടു. എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് പി പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടി എന്ന് പറയണം. ബാക്കി ഞങ്ങൾ ഏറ്റു. പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം. എന്താ എങ്ങനെ തിരക്കോ? എന്താണ് മന്ത്രി സാറേ, നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നതിലും വലിയ തിരക്കൊന്നും ഇപ്പൊ തിരുവനന്തപുരത്തില്ലല്ലോ. ഇല്ല, പ്രതികളെ കൊലി പോയി. ഓക്കെ 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 സാർ, ഭാരത് മാതാക്കി ജയ്. ഇനിയിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു അസ്ഥി പോലും നമുക്ക് കിട്ടില്ല. അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ്. ഉത്തമൻ തുടങ്ങി 11 പേരെ ആ പ്രതികളാക്കിയിരിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ പ്രതികളാക്കാൻ തന്നെ ഭാഗ്യം. അവരെത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വര. ഈശ്വരനോ? എന്താണ് കോട്ടപ്പള്ളി ഇത്? നമ്മുടെ പാർട്ടിക്ക് ഈശ്വരൻ ഇല്ലെന്ന് പറഞ്ഞിട്ട്? സോറി, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഉത്തമനും കൂട്ടി എത്ര കാലം ഒളിവിൽ പോയാലും നമുക്കൊരു പ്രശ്നമല്ല. അവരെ കൊണ്ട് ഇപ്പൊ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ. അടുത്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ലല്ലോ. അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും, എങ്ങനെ ജീവിക്കും? എങ്ങനെയെങ്കിലും ജീവിക്കും. അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിവിൽ പോയാലും ആർ ഡി പിക്ക് ഒരു പുല്യം സംഭവിക്കാൻ പോകും. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പോടെയും ചായയും. ആ വരും വരും വരും. ഈ പരിപ്പോടെയും ചായയും കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോംവഴി തോന്നും. അവരെപ്പോഴും നോക്കണ്ടെന്നേ, രാഘവേട്ടന്റെ മക്കൾക്ക് കുറച്ച് ദിവസത്തേക്ക് കടിപിടി കൂടാൻ ഒരു പ്രശ്നം കിട്ടി. മരിച്ചയാള് ശരിക്കും ഏത് പാർട്ടിക്കാരനായിരുന്നു? ഏയ്, അയാള് പാർട്ടി ദോഷമൊന്നും ഇല്ലാത്തൊരു നല്ല മനുഷ്യനാ. രണ്ടു കൂട്ടരും അവരവരുടെ കുപ്പായിടിക്കാൻ ശ്രമിക്കല്ലേ. എന്റെ മക്കൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങിയാ ഇങ്ങനെയാ. രാത്രിയെന്നോ പാലെന്നോ ഒന്നും നോക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ എന്റെ മക്കള് തന്നെ വേണം അല്ലേ അച്ചു? എഴുതി, ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ടീച്ചർ അവിടെ തനിച്ച ഊണ് കഴിച്ചിട്ട് പോവാ അച്ചുത. അയ്യോ വേണ്ടാനായിട്ടാണ്. നല്ലയാളാ. ആരാ ഇത്? വരിക വരിക. എന്ത് വരിക വരിക? ആ തെങ്ങിന്തയുടെ കാര്യം എന്തായെന്ന് അന്വേഷിക്കാൻ ഒന്ന് അങ്ങോട്ട് വന്നോ. ഈ കൃഷി എന്ന് പറഞ്ഞാലേ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നടക്കും. ഇൻട്രസ്റ്റ് ആയിട്ടല്ല, എന്ത് തൈ കിട്ടുവോ? ദൈവം സഹായിച്ച് തൈ കിട്ടാനില്ല. സീസൺ അല്ലേ സാറേ? ഇതെന്താ പരിപാടി? തെങ്ങിനിടാന്ന് വിചാരിച്ച്. ഓഹോ, എന്തേ? തമിഴ്നാട്ടിലേക്ക് തന്നെ മടങ്ങി പോകുന്നതാണ് നല്ലത്. എന്റെ സാറേ, ഈ തെങ്ങിന് പൊട്ടാഷ് ആണല്ലോ പ്രധാനം. ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും? പറ, എത്ര പൊട്ടാഷ് കാണും? ഒരു കിലോ ചാരത്തിൽ കൂടിയ 10 or 12 ഗ്രാം. അതൊരുമാതിരി ആന അമ്പഴങ്ങ വിഴിഞ്ഞ പോലെ ഇരിക്കും. പെട്ടെന്നുള്ള റിസൾട്ട് ആണ് നമുക്ക് ആവശ്യം. യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ്, മൊറിറ്റോ പൊട്ടാഷ് ഇവ കൊണ്ടുള്ള കളി മതി തൽക്കാലം. തെങ്ങിന് ആളുകൾ ചാരവും ചാണവും ഒക്കെ സാധാരണ ഇടാറുണ്ടല്ലോ. അത് ശരി, എന്നെ പഠിപ്പിക്കേ. അതൊക്കെ പോട്ടെ. ഈ ബാലരാമപുരത്തും കുറ്റിയാടിയിൽ ഒന്നും വിത്തുകങ്ങില്ലാത്ത സ്ഥിതിക്ക് അന്ന് പറഞ്ഞില്ല അട്ടത്ത് തേങ്ങ അടപ്പുണ്ടെന്ന്? അത് നോക്കണം. അത്യുൽപാദന ശേഷി ഉള്ളതാണെങ്കിൽ നമുക്ക് അത് തന്നെ വെച്ച് കാച്ചാം. പാനോ? എന്താ? എന്റെ ഭാര്യയുടെ പേര് പാനുമതി. എന്റെ പേര് ഉദയഭാനു. അറിയാ, ഞാനത് ഓർത്തില്ല. ആ പാനു, എടി പാനു, നീ ചായ എടുത്തു നോക്കെ, ഞാൻ അട്ടത്തേക്ക് ഒന്ന് പോവാ. വാമളെ ഗോവൺ എടുത്തു പോയി. ഒന്ന് പെട്ടെന്നായി സൂക്ഷിച്ചു കാരണം ഞാൻ മുമ്പ് വീണതാ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്ന കോണി എവിടെ? പറഞ്ഞാലും ഗോപണി എവിടെ? ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ. അയ്യോ, ഇതിന് കോണിയൊന്നും വേണമെന്നില്ല. ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കയറുന്ന കാര്യത്തിൽ ഞാനൊരു എക്സ്പെർട്ടാ. കോണി എടുക്കാൻ നമുക്ക് വേണ്ടെന്ന് ഞാൻ കേറിക്കോളാം. എന്താ ഇവിടെ ബഹളം? മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ? ആരോടോ താൻ? ഞാൻ തേങ്ങ. താൻ തേങ്ങയോ? കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ. അട്ടത്ത് കറിയാണോ കൃഷി ചെയ്യുന്നത്? വിത്ത് തേങ്ങ സെലക്ട് ചെയ്യാമെന്ന് കരുതി. വേണ്ട വേണ്ട, അട്ടത്ത് കറ ഞാൻ സമ്മതിക്കില്ല. ഇയാളാരാ? എന്റെ മൂത്ത മോന. പ്രബേട്ടൻ. ആള് നോർമലല്ലാന്ന് തോന്നുന്നു. ഞാൻ അട്ടത്ത് കയറുന്നതിന് ഇയാക്കെന്താ? ഒരു കുഴപ്പമില്ല, ഒരു കാര്യം തീരുമാനിച്ചത് നടത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസം. അതുകൊണ്ടാ അരിച്ചു വെറുക്കി പരിശോധിക്കണം സാർ. എല്ലാ റൗഡിസത്തിന്റെ നേതാവിന്റെ വീടാ. കം. ആ ചാക്കേട്ടിരിക്കുന്നില്ലേ, അതിനപ്പുറം. അയ്യോ പോലീസ്! അയ്യോ, ഇതിനെ മോൾ കാണൂ. അയ്യോ അയ്യോ അയ്യോ!
ഞാൻ ആദ്യം വിചാരിച്ചത് വല്ല തുരപ്പനോ പെരിച്ചായി എന്തെങ്കിലും ആയിരിക്കുന്നാണ്. ഇയാൾ അങ്ങനെ ഇതിന്റെ മുകളിൽ ഒന്ന് വിട്ട് പിടിച്ചില്ലേ? ഇല്ല, ഓടി രക്ഷപ്പെട്ടു. താൻ എവിടുത്തെ എസയാടോ? തന്നെ സ്ഥലം മാറ്റി നോക്കിക്കോ. സൂക്ഷിച്ച് സംസാരിക്കണം. ആരാ സാറേ അട്ടത്തുനിന്ന് ഇറങ്ങി ഓടിയത്? അറിയില്ല അല്ലേ, ഒരു കൊലക്കേസിലെ ഒന്നാം പ്രതിയെ ഒളിപ്പിച്ചു വെച്ചിട്ട് പൊട്ടങ്ങൾ കളിക്കുന്നു റാസ്കൽ. താനല്ലേ ഇവിടുത്തെ കൃതനാഥൻ? അതെ. യു ആർ അണ്ടർ അറസ്റ്റ്. അച്ഛന് പ്രാണവേദന, മകന് പുസ്തകം വായന. ഈ നേരത്തെ ഇവന്റെ ഒരു തട്ടുപൊളിപ്പം വായന. മനുഷ്യൻ കണ്ണും ചവിടും കേക്കില്ലല്ലോ. ഒന്ന് പതുക്കെ വായിക്കണ പ്രശാന്ത. സൺ ഓഫ് പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു വാസ് ബോൺ ഓൺ. എന്തായി? ഇന്ന് രാത്രി എന്തായാലും അവിടെ കൂടിയേ പറ്റൂ. നാളെ കാലത്ത് വക്കീലിനെ കൊണ്ടു നോക്കാം. എവിടെ ബാനെടുത്തി? അപ്പ കിടക്കണ കിടപ്പ. ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. അങ്ങനെ ആയാ പറ്റില്ലല്ലോ. ഇരിക്കൂ. അയ്യേ, ഇത് എന്തൊരു കിടപ്പാത്. ലോകത്ത് ഇന്ന് വരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ലേ? രാഘവേട്ടനെ അവര് കൊല്ലൊന്നുമില്ല. നീ ആളെ കണ്ടോ അച്ചു? ഏയ്, കാണാതെ. ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കില്ലായിരുന്നു. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂപ്പർ എന്നെ ഏൽപ്പിച്ചത്. ഇനി വേണം സമാധാനമായിട്ട് ജീവിക്കാനെന്നും പറഞ്ഞു വന്ന ആളാ. എനിക്ക് ഈ തങ്ങട് കേൾക്കുമ്പോഴാ അവിടെ എന്താ സമാധാനക്കേട്? ഒരു നിലയ്ക്ക് പറഞ്ഞാ ഇവിടത്തേക്കാ സമാധാനം അവിടെ ഉണ്ടതാണ് എന്റെ പക്ഷം. ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം ആവണില്ലെങ്കി ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കും. അല്ല, ഞാനിപ്പോ എന്താ പറയാ? ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല. അവര് കരയുന്ന കണ്ടാ വെറുതെ എന്റെ കണ്ണെന്ന് വെള്ളം വരും. സമാധാനിപ്പിക്കാൻ രണ്ടോ മൂന്നോ വാക്ക് പറഞ്ഞാ മതി. അത് മതിയല്ലേ? മതി. വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല. അതായത് ഈ ഒരു നാണയത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെ സ്ഥാനം. ഇപ്പൊ കണ്ണീര്, നാളെ പുഞ്ചിരി. അതാണ് ജീവിതം. അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട, കുട്ടിയും തീരെ വിഷമിക്കണ്ട. പോട്ടെ. വരണം വരണം സാർ. ഒരു മുണ്ടെടുക്കാൻ പോലും അനുവദിച്ചില്ലേ? ലോക്കപ്പിൽ അത് പാടില്ല. പ്രതി മുണ്ടുരിഞ്ഞ് ഉത്തരത്തിലോ ജനലഴിയിലോ കെട്ടി തൂങ്ങി ചത്താൽ പിന്നെ ഞാനായിരിക്കും ലോക്കപ്പിലാകുക. സാർ ഈ ഡ്രസ്. അങ്ങോട്ട് കൊടുക്കും. ഇരിക്കും മിസ്റ്റർ നായർ, ഇരുന്നോളൂ. ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു, ഇന്ന് നിങ്ങളതല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ലാന്ന് വ്യക്തമായി. അതെ, മരണകാരണം ഹൃദയസ്തംഭനമാണത്ര. മൂന്നാല് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തുക്കുട്ടി നായർ. ഒരാളുടെയും വിരലടയാളം പോലും ആ ദേഹത്തുണ്ടായിരുന്നില്ല. അങ്ങനെ കൊലക്കേസിലെ പ്രതികൾ പ്രതികളെ അല്ലാതായി. രാഘവേട്ടനൊരു യോഗം ഉണ്ടായിരുന്നു ലോക്കപ്പിൽ കിടക്കാൻ, അത് കഴിഞ്ഞു കരുതിയാ മതി. മിസ്റ്റർ നായർ ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. അപ്പൊ സാർ എന്നെ ഇന്നലെ റാസ്കൽ എന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി? അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ. റാസ്കൽ എന്ന് വിളിക്കുന്നോ? ആ വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു പ്രാവശ്യം റാസ്കൽ എന്ന് വിളിച്ചോളൂ. അപ്പൊ പിന്നെ കാണാം. അത് വേണോ? ഇതാരാ അച്ഛനോ? പിന്നാലെ അമ്മയാണെന്ന് വിചാരിച്ചു. ഞാൻ ദാ സ്റ്റേഷനിലേക്ക് പുറപ്പെടുവായിരുന്നു. എന്തിനാ എന്നെ ലോക്കപ്പിൽ നിന്ന് വിടരുതെന്ന് പറയാനോ? എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെ പറയണമെന്നാ പറയണത്? ഒരു അച്ഛൻ ലോക്കപ്പിലായിട്ട് നിങ്ങൾ രണ്ടുപേരും ആ വഴിക്ക് തിരിഞ്ഞു വെക്കൂ. ഇതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്. ഞാനേ പാർട്ടി ആഫീസിന് അകത്തിരുന്നോണ്ട് കംപ്ലീറ്റ് ചരടുവലിയായിരുന്നു. അറിയോ, അച്ഛനെ തുടരുത്, അച്ഛനെ ഇറക്കണം. ദാ പറഞ്ഞില്ലേ അച്ഛാ, ഞങ്ങൾ ഭരണപക്ഷക്കാരായി പോയില്ലേ? പരസ്യമായിട്ട് സ്റ്റേഷനിൽ കയറി ചെന്ന അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും. അതുകൊണ്ടാണ് ഞാൻ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് ചരടുവലി നടത്തിയത്. മൂത്തമോൻ കാരണമല്ലേ ലോക്കപ്പിൽ കിടന്ന്? അതിൽ അച്ഛന് ദേഷ്യമൊന്നുമില്ലല്ലേ? ഇല്ല, എനിക്കിപ്പോ വളരെ സന്തോഷമാണ്.
മക്കൾ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് ലോക്കപ്പ് കിടന്നല്ലോ. അതിന് കാരണക്കാരൻ ഏട്ടനല്ലേ അച്ഛാ? ആരാടാ കാരണക്കാരൻ? പോലീസിനെ സ്വാധീനിച്ച് ഉത്തമന്റെയും കൂട്ടരുടെയും പേരിൽ കൊലപാതക കുറ്റം ചുമത്തിയത് ആരാന്നാ ചോദിച്ചത്? നാറികൾ. ഇപ്പൊ എന്തായി? അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ? മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഹാബാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്തിയെ? ഇപ്പൊ നിങ്ങൾക്ക് ശവം വേണ്ടേ? വേണ്ട, ഞങ്ങൾക്ക് ശവം വേണ്ട. നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ. സൂക്ഷിച്ച് സംസാരിക്കണം. പോടാ പുല്ലേ, ജംഗ്ഷനിലേക്ക് വാ, വാ കാണിച്ചു തരാം. ജംഗ്ഷനിൽ വെച്ച് ചലിച്ചാൽ നീ വിവരം അറിയും. അച്ഛാ, ഞാനൊരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നീപ്പച്ഛൻ മനസ്സിലായില്ലേ? നീ പ്രതിപക്ഷമാണല്ലോ, എന്നിട്ട് എന്തേ സ്റ്റേഷനിൽ നിന്ന് വന്നില്ല? അച്ഛാ, അച്ഛൻ വെറുമൊരു അച്ഛനല്ല, ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ്. വിയറ്റ്നാമിലെയും ക്യൂബയിലെയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ? മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ. ഇവിടെ മക്കളുടെ ചിതയില്ലല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരിയൊന്നല്ല അച്ഛാ.